ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചുണ്ടങ്ങ കറി എങ്ങനെ വെക്കാം എന്നുള്ള കേട്ടോ. അപ്പോൾ ചുണ്ടങ്ങ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വീടിൻ്റെ പുറകു വശം കേട്ടോ. അപ്പോൾ എനിക്കും അറിയില്ല ഈ മരം ഏതാണെന്നുള്ളത്. അപ്പോൾ തക്കൂട് പറഞ്ഞ് മേമവ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ചുണ്ടങ്ങ മരം കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടോ, വൈറ്റ് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ചുണ്ടങ്ങ ഇവിടെ നോക്കാം. ആ അതാ കേട്ടോ, ഇത് കുറച്ച് ചെറുതാണ്. അപ്പുറത്ത് കുറച്ചും കൂടെ ഉണ്ട്. ആ തക്കോടും അപ്പോഴേക്ക് ഇവിടെ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറിച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ, നിറയെ ഉണ്ട് കേട്ടോ ഈ മരത്തിൽ. അപ്പോൾ ചുണ്ടങ്ങ നന്നായിട്ട് എന്താ പറയുക, ഞെട്ടിയെല്ലാം വേർതിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുരു പൊട്ടിക്കുക. എന്നിട്ട് അതിനുള്ളിലെ കുരുക്കളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞാരി പോലത്തെ, അതൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കണം എന്നാണ് പറയുന്നത് അമ്മ. അത് കയ്ക്കുന്ന പറയുന്നത് നല്ല കയ്പ്പ് രുചിയുണ്ടാവും അത് കുരുവോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനാണ് ഇങ്ങനെ നീക്കം ചെയ്യുന്നത്. അതിനിടയ്ക്ക് തക്കൊണ്ടിൻ്റെ ലീലാവിലാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് തേങ്ങ, പിന്നെ വലിയ ഉള്ളി, തക്കാളി. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, ഒരു വലിയ സവോള. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ചുണ്ടങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകുമ്പോൾ അതിൻ്റെ കുരുകളൊക്കെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മൾ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ, ഏറ്റവും വെളിച്ചെണ്ണ ഏറ്റവും എത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് താളിക്കുക. അതിലേക്ക് കുറച്ച് ഉലുവ കൂടിയിട്ട് കൊടുക്കണം. എന്നിട്ട് ശേഷം നമ്മൾ വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ഇടാം. അപ്പോൾ കറിവേപ്പില ഇടാൻ വേണ്ടി മറന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അരിഞ്ഞത് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതൊരു എത്രയും വേണ്ട ശാത്ര മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പകുതി അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ എണ്ണയിലൊന്ന് നന്നായിട്ട് മൂക്കുന്ന വരേക്കും ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചുണ്ടങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറീൻ്റെ പേര് തന്നെ ചുണ്ടങ്ങ പുളി എന്നാണ്. അപ്പോൾ പുളി അത്യാവശ്യം വേണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പുളി വെള്ളം എടുത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഈ അരപ്പ് അരച്ച് ജാറിലേക്ക് തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നേരെ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കറിയിലേക്ക് അത്യാവശ്യം പുളി വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു അരപ്പൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി പുളിവെള്ളം കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോണം നമ്മൾ ആ വറവിൽ തന്നെ. കാരണം ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവൊക്കെ നന്നായിട്ട് വേണ്ടവർ അത്രയും അളവ് തന്നെ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇതിലേക്കൊരു കാര്യം നമ്മൾ മറന്നു വെച്ചിട്ടുണ്ട്, ഉപ്പിടാൻ വേണ്ടി മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് വറ്റിക്കുന്നു, അതായത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനാണ് മുൻകൂട്ടി നമ്മൾ ഓൾറെഡി കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോഴത്തെ കറിയെല്ലാം നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ അതിൽ കറിവേപ്പില നമ്മൾ ഫസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം തിക്ക് വന്നിട്ടുണ്ട് കറി. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ.